ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫണ് ചാൻഡം വേൾഡ്. ഞങ്ങളിപ്പോൾ ദമാം എയർപോർട്ടിലാണ്, നാട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഇത്തവണ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഡയറക്റ്റ് കേരളയ്ക്കല്ല പോകുന്നത്, നമ്മൾ ഡൽഹി എയർപോർട്ട് വഴിയാണ്, ഡൽഹി വഴിയാണ് ഇത്തവണ കേരളത്തിൽ പോകുന്നത്. ഓക്കെ, പക്ഷേ ഞങ്ങൾക്കൊരു ചെറിയൊരു പണി കിട്ടി എയർപോർട്ടിൽ. അത് നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ എയർ സുവിധ രജിസ്റ്റർ ചെയ്തിരുന്നു, പക്ഷേ നമ്മൾ പ്രിന്റ് എടുത്തപ്പോൾ ഹസ്ബൻഡിൻ്റെ മാത്രമാണ് നമ്മൾ പ്രിന്റ് എടുത്തത്. ഇവിടെ വന്നത് കാണിച്ചു. അപ്പം പാസഞ്ചേഴ്സിൻ്റെ എണ്ണം ഫോറെന്ന് എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഓരോ പാസഞ്ചേഴ്സിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് എയർ സുവിധയുടെ പ്രിന്റ് നമ്മളിവിടെ എയർപോർട്ടിൽ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾക്ക് അതുകൊണ്ട് ചെറിയൊരു പണി കിട്ടി. അപ്പം ഞങ്ങൾക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് ഡിലേ ആയി. അങ്ങനെ ഞങ്ങൾ അവസാന നിമിഷത്ത് നമ്മൾ 2022 നാട്ടിലോട്ട് സമ്മർ വെക്കേഷൻ പോകുന്ന ഫാമിലീസ് എല്ലാം ശ്രദ്ധിക്കുക. എയർ സുവിധ ഓരോ പാസഞ്ചേഴ്സിനും പ്രത്യേകം പ്രത്യേകം നമ്മൾ പ്രിന്റ് ഇവിടെ കാണിക്കണം, എന്നാലേ അവർ നമ്മളെ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. നമ്മുടെ ഫ്ലൈറ്റ് എത്തിഹാദാണ്, അപ്പോൾ അതിൽ അവർ പ്രത്യേകം നമ്മളോട് ചോദിച്ചു. ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് അവസാന നിമിഷം കുറച്ച് ടെൻഷൻ അടിക്കേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ പോകുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്, നമ്മളിനി ഫ്ലൈറ്റിലോട്ട് ബോർഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി ഫ്ലൈറ്റിൽ കാണാം. എന്നാൽ ഞങ്ങൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തു. എല്ലാവരും ബോർഡൊക്കെ ചെയ്തൊന്ന് സെറ്റിൽ ആവുകയാണ്. ഓരോരുത്തരും ബിസിയാണ്. മിന്നിവിടെ റീൽസ് ഒക്കെ എടുക്കുന്നു. അനി ഇവിടെ ഇവരെ ഒരു ഇത് ബുക്ക് കൊടുത്തിരുന്നു, ഒരു ബുക്ക്, കിഡ്സിനൊരു ബുക്ക്. അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര ബിസിയാണ്. ഫ്ലൈറ്റ് പൊങ്ങാനുള്ള തയ്യാറെടുപ്പില്ല. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ കിങ് ഫഹദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇന്ദിരാഗാന്ധി എയർപോർട്ട്, ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയിലോട്ടുള്ള യാത്ര തുടങ്ങുകയാണ്. ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ താഴെയുള്ള കാഴ്ചകളൊക്കെ, സൗദി അറേബ്യയുടെ മുകളിൽ കൂടെ ഫ്ലൈറ്റ് പൊങ്ങുമ്പം നമ്മൾ താഴെ മരുഭൂമികളൊക്കെ കൂടുതലും കാണാൻ പറ്റുന്നത്. നമ്മുടെ ഈ ഫ്ലൈറ്റ് ദമാം ടു അബുദാബിയാണ്. അവിടുന്ന് അബുദാബിയിൽ നിന്ന് ഇതൊരു 45 മിനിറ്റ്സിൽ അബുദാബിയിലെത്തും. പിന്നെ അവിടുന്ന് അബുദാബി ടു ഡൽഹി കണക്ഷൻ ഫ്ലൈറ്റ് കയറണം. അതൊരു 1 അവറിന് ശേഷം അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഇത് ടേക്ക് ഓഫ് ചെയ്തത് 1 അവർ ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ ചെന്നിട്ട് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് ടൈമിന് കിട്ടുമോ എന്നുള്ളൊരു ചെറിയൊരു ആശങ്കയുണ്ട്. ഏതായാലും ഒരു ചെറിയ ഒരു 45 മിനിറ്റ്സ് ജേണി ആയതുകൊണ്ട് സ്നാക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക്. കണക്ഷൻ ഫ്ലൈറ്റ് അബുദാബിക്ക് വന്നതാണ്. ഡൽഹിയിൽ നിന്ന് ദമാമിയിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു 1 അവർ ലേറ്റായിട്ടാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എത്തിഹാദിൻ്റെ ഫ്ലൈറ്റാണ്. 1 അവർ ലേറ്റായിട്ടാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കണക്ഷൻ നമ്മളിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ആരും പെട്ടുപോയി പെട്ടുപോയിട്ടുള്ള അവസ്ഥയാണ്. ഇനി അടുത്ത ഫ്ലൈറ്റ് ചെയ്തിരിക്കുന്നത് രാത്രി 5:30 അടുത്ത ഫ്ലൈറ്റ്. ഒരു ഉപകാരം ചെയ്തു, അവർ ഫ്രീ മീൽസ് തന്നു. അപ്പം ഞങ്ങൾ ബർഗർ കിങ്ങിന്നൊരു ബർഗറൊക്കെ വാങ്ങിച്ച് അങ്ങനെ ചില്ല് ചെയ്യാം, അങ്ങനെ ബർഗറൊക്കെ കഴിച്ച് അങ്ങനെ ചില്ല് ചെയ്യുവാണ്. നമ്മുടെ ബർഗർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ബർഗർ വിത്ത് കോള. ഹായ്.
ബ്രേക്കിന് അടുത്ത് ഇളക്കിയിട്ടുണ്ട്. നമ്മൾ തുടങ്ങാം, നമ്മുടെ ലഞ്ച് തുടങ്ങാം. ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഈ എയർപോർട്ടൊക്കെ ഒന്ന് നടന്ന് കാണാം. എങ്ങനെയുണ്ട് നമ്മുടെ പടത്തിൻ്റെ ബോർഡർ എങ്ങനെയാണ്? ഇങ്ങോട്ട് പോയാൽ നടന്നില്ല, മൊത്തം വരുന്നു. എൻ്റെ അരി ഇനി അരിക്കിൻ്റെ ഒരു ബർഗർ മാത്രം വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും രാവിലെ മുതൽ ഇതിൻ്റെ പണി കിട്ടിക്കൊണ്ടിരിക്കും. എയർപോർട്ടിൽ നിന്നൊരു പണി കിട്ടി, പിന്നെ അബുദാബി വന്നപ്പോൾ അവിടെ നടത്ത പണി കിട്ടി. നമ്മുടെ എട്ടാമത്തെ ട്രിപ്പിലെ ആദ്യത്തെ അബുദാബി എയർപോർട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. ഫ്ലൈറ്റ് മിസ്സായി, അടുത്ത ഫ്ലൈറ്റ് പിടിക്കേണ്ട ഒരു അവസ്ഥയാണ്. എനിക്ക് അറിയില്ല. അങ്ങനെ നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തി. ഇത് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ടും ഏറ്റവും ലോങ്സ്റ്റ് റൺവേ ഉള്ള എയർപോർട്ടും ഇത് തന്നെയാണ്. അപ്പം നമ്മുടെ വണ്ടി പുറത്ത് നമ്മളെ കാത്ത് നിൽക്കുകയാണ്. അപ്പം ഇനിയുള്ള യാത്ര ഈ വണ്ടിയിലാണ്. ഈ യാത്രയിൽ നമ്മളെ അക്കമ്പനി ചെയ്യാൻ ഒരു ഫാമിലി കൂടിയുണ്ട്, കിരൺ, വീണ, ദേവ്കുട്ടി ആൻഡ് കണ്ണൻ. അവരാണ് നമ്മുടെ കൂടെ വരുന്ന ഫാമിലി. ഡൽഹി എയർപോർട്ടിൽ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ദമാമിൽ നിന്ന് അബുദാബി വഴി നമ്മുടെ യാത്ര ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഡൽഹി എയർപോർട്ടിൽ ഞങ്ങൾ വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എത്തി. നമ്മളവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ കൂടെ ഒരു ഫാമിലി കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡൽഹി ഭയങ്കര ചൂടും വല്ലാത്തൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് നേരെ അടുത്ത സ്ഥലം അടുത്ത സ്റ്റേറ്റിലോട്ട് വിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇത്തവണത്തെ ട്രിപ്പിന്റെ ഡെസ്റ്റിനേഷൻ കുളു മണാലിയാണ്. അപ്പോൾ ഞങ്ങൾ മണാലിയിലോട്ട് പോകുന്ന ഓണ്ടവയാണ്. അപ്പോൾ രാവിലെ ഞങ്ങളൊരു എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചൊരു ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ. അപ്പം എന്നാ മൊത്തം മനോഹർ ഏ അമ്മാരെ ഡ്രൈവർ പയ്യ. ഓക്കെ, അപ്പോൾ അമ്മയെ ആസ്വാദിക്കണം. കയ്യ നമ്മളിപ്പോൾ പഞ്ചാബിലെത്തി. അപ്പോൾ പഞ്ചാബിൽ ഞങ്ങൾ ഓൺ ദ വേ ഒരു ചോളത്തിൻ്റെ ഒരു കൃഷി കണ്ടു. അപ്പോൾ അത് കാണാനായിട്ടൊന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ യാത്ര പിന്നെയും തുടരുകയാണ്. പഞ്ചാബിലെ കാഴ്ചകളാണിതൊക്കെ.
നമ്മളിപ്പോൾ പഞ്ചാബ് കടന്ന് ഹിമാചലിലോട്ട് കയറിയിരിക്കുവാണ്. കാഴ്ചകളിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. പഞ്ചാബിൽ നമ്മൾ നല്ല സ്ട്രെയിറ്റ് റോഡായിരുന്നു, അപ്സ് ആൻഡ് ഡൗൺസൊന്നും ഇല്ല. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് മലകളൊക്കെ കാണാൻ തുടങ്ങി, പിന്നെ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഒരുപാടുള്ള റോഡാണ്. ഏകദേശം റോഡിൻ്റെ ഒരു സൈഡ് മലയും മറ്റേ സൈഡ് കൊക്കയും പോലെ ആണ്. ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് രാവിലെ രാവിലെ എത്ര മണിക്കാണ് നമ്മള് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത എപ്പോഴായിരുന്നു നമ്മള്? എനിക്ക് തോന്നുന്നു 6:30 അല്ലേ, 6:30 ഡൽഹി എയർപോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ജേർണി. രാത്രി 11:30-12 ഞങ്ങള് ഹിമാചലിലെത്തി, മണാലിയിലെത്തി. ഇവിടെ ഞങ്ങൾക്കായിട്ടൊരു അടിപൊളി കോട്ടേജ് ആണ് ഞങ്ങൾക്കായിട്ട് ഇവിടെ നമ്മുടെ ട്രാവൽ കോർഡിനേറ്റർ മിസ്റ്റർ റെൻസി ഞങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത വ്ലോഗ് പാർട്ടിൽ നമ്മൾ ഈ കോട്ടേജ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യും. ഇവിടെ അടിപൊളി വൈബാണ്, അത് സൂപ്പർ. ഈ രാത്രി കണ്ടതിനെ ഞങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനിയിപ്പോൾ പകൽ വിശദമായിട്ടൊന്ന് കാണും. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും ഭയങ്കര ടയർഡാണ്, ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോവാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.